മിയയെ ഇന്റർവ്യൂ ചെയ്യുന്ന ഏതൊരു ആങ്കറിനും വലിയ സന്തോഷമായിരിക്കും. കാരണം മിയ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചില സ്പോട്ട് കൗണ്ടറുകള് ഇതേ ചിരിയും വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ ജെനുവിൻ ആയിട്ടുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ട് വളരെ എന്റർടൈനിങ് ആയിട്ട് അതിൽ പങ്കെടുക്കും. ഞാനിത് സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കോംപ്ലിമെന്റ് ആണ് കേട്ടോ. നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ആണെങ്കിൽ വളരെ ഹാപ്പിയാണ്. കാരണം വന്നാൽ തിരുന്നത് വരെ ആ ഒരു എനർജി, ആ ഒരു എക്സലൻസ്, അത് എപ്പോഴും കൂടി ഉണ്ടാവട്ടെ. അതെനിക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, എനിക്ക് പൊതുവെ ഉള്ളൊരു ഒരു നേച്ചറാണ്. ചെറുപ്പം മുതലേ എനിക്കുള്ളൊരു നേച്ചറാണ്. എൻ്റെ അടുത്ത് ഒരാൾ വർത്തമാനം പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് റെസ്പോണ്ട് ചെയ്യും. അതായത് ഇങ്ങനെ നമ്മളുടെ ഒരു മൂളലൊക്കെ മതി, പക്ഷെ ആ ആൾക്ക് വീണ്ടും പറയാൻ തോന്നും. മറ്റേതൊന്നും ഉണ്ടാകാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറയുന്ന ഒരു കാര്യം എൻജോയ് അല്ലേ, പറയാൻ തോന്നത്തില്ല. അത് ഞാനൊരു കാര്യം പറയാം, ഈ ഈ സീറ്റിലിരുന്ന് ഒരു ഗസ്റ്റിന് ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ അനുഭവം ഈ അടുത്ത് നൻപകളിലെ അടുത്ത് വൈകത്തില് മമ്മൂക്കൻ ഇന്റർവ്യൂ ചെയ്തപ്പോ മനസ്സിലാക്കിയത് ആ ഒരു എക്സ്പീരിയൻസ്. സത്യം എന്റെ പൊന്നെ, ഞാൻ ജീവിതത്തിൽ എനിക്ക് ആ കോള് വന്നപ്പം ഞാനിവിടുത്തെ ഇങ്ങനെ ഔട്ട് ഓഫ് ദി ബ്ലൂ ഇങ്ങനെ ഒരു ചോദ്യം വരാണ്. അതെ, ഇതുപോലെ ഇങ്ങനെ മമ്മൂക്കനെ ഇന്റർവ്യൂ ചെയ്യണം, മമ്മൂക്ക പറഞ്ഞു മിയനെ വിളിക്കാൻ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒരു നിമിഷം ഞെട്ടിയെങ്കിലും ഞാൻ ആ ശരി എന്ന് പറഞ്ഞു. കാരണം മമ്മൂക്ക പറഞ്ഞ പിന്നെ അപ്പീലില്ല എന്നുള്ളൊരു ഒരു ഇതാണ്. ഞാൻ മമ്മൂക്ക വെറുതെ പറയൂല. സത്യം പറഞ്ഞു ഞാന് പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല. കാരണം നമുക്ക് എന്ത് ചോദിക്കും? കാരണം ഒന്നാമത്തെ കാര്യം, നമുക്ക് മമ്മൂക്കയെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു വലിയ ഒരു കലാകാരൻ, അങ്ങനത്തെ ഒരു വലിയ ഒരു മനുഷ്യനെ വിളിച്ചിരുത്തിയിട്ട് എൻ്റെ കുഞ്ഞി ചക്കട പരട്ട ചോദ്യങ്ങൾ ചോദിച്ച് എനിക്ക് അങ്ങനെ ആളെ ഡിസ്റെസ്പെക്ട് ചെയ്യണം എന്നില്ല. മാത്രമല്ല അതുപോലെ സിനിമ, സിനിമയ്ക്കൊരു വലിപ്പമുണ്ടല്ലോ, സിനിമയ്ക്കൊരു വലിപ്പമുണ്ട്. ഞാൻ രാത്രിയിലൊക്കെ കൊച്ചിനെയൊക്കെ നൈസായിട്ട് കൊച്ചൊക്കെ എന്റെ അടുത്ത് നിന്ന് ഉറങ്ങുക, ഹസ്ബൻഡും കൊച്ചൊക്കെ എന്റെ അടുത്ത് നിന്ന് ഉറങ്ങുക, എന്റെ ഫോൺ മാത്രം ഓണാണ്. ഞാനിങ്ങനെ ഓരോന്നോരോന്ന് മമ്മൂക്കനെ കുറിച്ച് ഇങ്ങനെ നമുക്കറിയാം, പക്ഷെ എന്നാലും നമ്മൾ കുറച്ചൊന്ന് റീസർച്ചൊക്കെ ചെയ്യണമല്ലോ. ചിലത് എന്തെങ്കിലും ചില സിനിമകളൊക്കെ മറന്നുപോയി, നമ്മുടെ ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരണമെന്നൊന്നുമില്ലല്ലോ. ഞാനങ്ങനെ ഫുൾ ബയോഗ്രഫി കാര്യങ്ങൾ അങ്ങനെ പഠിക്കുന്നു, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ ചിലതൊക്കെ ചോദ്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷെ പ്ലാൻ ചെയ്ത പോലെ ഒന്നും അല്ല പോയത് എല്ലാം. അപ്പോ ഇങ്ങനെ വന്നതിന്റെ അകത്തുനിന്ന് മമ്മൂക്ക ഒരു ആൻസർ പറഞ്ഞു, അതിന്റെ ബാക്കി പിടിച്ചു. അങ്ങനെ ശരിക്കും വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കും തോന്നിയത് ഞാൻ കാര്യമായിട്ട് ചോദ്യമായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. എന്റെ സ്വന്തം ഇന്റർവ്യൂ ഞാൻ അങ്ങനെ ഇരുന്ന് കാണുമോ അങ്ങനെ ചെക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ ഇന്റർവ്യൂ ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് അറിയോ? കാരണം എനിക്കത് ഭയങ്കര, ഓ എനിക്ക് എന്നും ഓർക്കുന്ന ഞാനൊരു കാര്യമായിരിക്കും കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ്. മറ്റൊരു കാര്യം, നമുക്ക് പുതിയ ആളുകൾ, ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ കലാകാരന്മാരായിക്കോട്ടെ, അവർക്ക് ഉണ്ടാവുക ഇത്തരം പരിമിതികളെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളായതുകൊണ്ട് നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നമ്മൾ അത്രയും ടെൻഷൻ എടുക്കേണ്ട കാര്യം ചിലപ്പോൾ ഞാനാണെങ്കിൽ എന്നിട്ട് കോട്ടയംകാരെ വെച്ചിട്ട് ഒരു സിനിമ എടുക്കുക, ഞാനുണ്ട്, ഞാൻ എന്നെ വിളിക്കാന്നൊക്കെ ഞാൻ ചോദിച്ചു.